തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കൃഷിമന്ത്രി ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് കർഷക സംഘടനകൾ ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാം. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ കൃഷിമന്ത്രിയുടെ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവനയെ അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് കർഷക സംഘടനകൾ? ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇവിടെ പാർലമെൻറ്റ് കഴിഞ്ഞ സമ്മേളനത്തിൽ പാസാക്കിയ ഈ ബില്ലുകൾക്കെതിരെ വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോഴും അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ശാലിനി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതാണ്ട് ഒരു മാസത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ കർഷകർ ദില്ലിയിലേക്കുള്ള പല പ്രധാന പാതകളും ഉപരോധിച്ച് അവിടെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് എണീറ്റ് പോകാൻ കർഷകർ തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എത്ര നാൾ വേണമെങ്കിലും അവിടെ ഇരിക്കാം എന്ന് കർഷകർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ ആലോചനകൾ ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ യോഗം ചേർന്ന് എങ്ങനെ ഈ പ്രതിസന്ധി പരിഹരിക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആലോചന നടത്തിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കത്ത് കർഷകർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കത്ത് ആത്മാർത്ഥതയോടെ നൽകിയതല്ല എന്നതാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കർഷക സംഘടനകൾ പറയുന്നത് ഈ കത്തിൽ തന്നെ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ നിങ്ങൾ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചു, അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് ശരിയായില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഏത് തീരുമാനവും ചർച്ചാവേദിയിൽ എടുക്കാം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം വരേണ്ട സാഹചര്യമുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരേണ്ടത് ഈ നിയമങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നതാണ്. സുപ്രീംകോടതി തന്നെ ഇക്കാര്യം സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കർഷകരോട് അങ്ങോട്ട് പോയി ഈ നിയമങ്ങൾ തൽക്കാലം മാറ്റിവെക്കാം എന്ന് പറയാൻ സർക്കാർ തയ്യാറല്ല. ആദ്യം കർഷകർ ചർച്ചയ്ക്ക് തയ്യാറാകട്ടെ, ചർച്ചയ്ക്ക് വന്നതിന് ശേഷം എന്ത് നിലപാടാണ് അവർ പറയുന്നതെന്ന് നോക്കി അടുത്ത തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കർഷക സംഘടനകൾ ഇന്നെടുക്കുന്ന തീരുമാനം പ്രധാനമാണ്. ഇന്നലെ പഞ്ചാബിലെ സംഘടനകൾ യോഗം ചേർന്നിരുന്നു. പഞ്ചാബിലെ സംഘടനകൾ സർക്കാരിന് ആത്മാർത്ഥതയില്ല എന്നാണ് വിലയിരുത്തിയത്. ഇന്ന് സംയുക്തമായി എല്ലാ സംഘടനകളും യോഗം ചേർന്ന് ഒരു ആലോചന നടത്തും. പിന്നീട് സർക്കാരിൻ്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തിലായിരിക്കും അന്തിമമായ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും കൃഷിമന്ത്രിയുടെ ഒരു പുതിയ പ്രസ്താവന കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് കൃഷിമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചർച്ചയ്ക്കായി കർഷകർ വന്നാൽ അവർ ഉന്നയിക്കുന്ന പുതിയ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാം എന്നും കൃഷിമന്ത്രി ഇപ്പോൾ പറയുകയാണ്. അതേസമയം കർഷക സംഘടനകൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു. കർഷക സംഘടനകൾ പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ യഥാർത്ഥത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിനായി വരാനിരിക്കുകയായിരുന്നു. ഇവിടെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വിജയ് ചോക്കിൽ തുടരുകയാണ്. പക്ഷേ ഈ പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനുള്ള തീരുമാനം ബോറിസ് ജോൺസൺ പിൻവലിക്കണം എന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. യു കെയിലുള്ള പ്രതിനിധികളോട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം ഉന്നയിക്കാനുള്ള ആവശ്യവും ഈ കർഷക സംഘടനകൾ ഉന്നയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷക സംഘടനകൾ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ തീരുമാനം എന്ത്, കർഷക സംഘടനകളുടെ തീരുമാനം എന്ത് എന്നത് നോക്കിയായിരിക്കും ഭാവി നടപടികൾ ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുക. ഇങ്ങനെ സമരം നീണ്ടുപോകുന്നത് സർക്കാരിനൊരു തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ ബി ജെ പിക്കുള്ളിൽ ഉണ്ട്. ബി ജെ പി ഇപ്പോൾ ശക്തമായി പ്രതിരോധിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പോലും ഇങ്ങനെ കർഷകർ നിരത്തുകളിലിരിക്കുന്നത് നല്ല സൂചനയല്ല എന്ന് തന്നെയാണ് പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും കാണുന്നത്.